നമസ്കാരം. ഇപ്പോ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളുമായി ബന്ധപ്പെട്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാമെന്ന പ്രപ്പോസൽ കെഎസ്ആർടിസി എംഡി മുന്നോട്ട് വെച്ചപ്പോൾ വലിയ വിവാദ കോലാഹലങ്ങളാണ് ഈ നാട്ടിലുണ്ടായത്. അതായത് ഈ നാട്ടിലെ സദാചാര പുരുഷന്മാരെല്ലാം കൂടി അങ്ങോട്ട് വിറളി പൂണ്ടിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കണ്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയ ഒരു നേതാവ് ഗണേഷ് കുമാറാണ്. പത്തനാപുരം എം എൽ എ ആയ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും ഈ കെ എസ് ആർ ടി സി ഒന്ന് ഈ കടത്തിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടി എന്തൊക്കെ ഇടപെടൽ നടത്താൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്, അതിൽ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നുള്ള കാര്യം ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത് ദിശാബോധമുള്ള കാര്യങ്ങളാണ്. അതായത് ഈ നാട്ടിൽ മദ്യം എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണ് എന്നുള്ള ചിന്താഗതി പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മതങ്ങളാണ്, മതങ്ങളും വിശ്വാസങ്ങളുമാണ് ഇതിനെക്കുറിച്ച് ഒരു മോശം തരത്തിലുള്ള പ്രചരണം ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേരളമോ ഇന്ത്യയോ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് മദ്യത്തിനെ മറ്റു രാജ്യങ്ങളിൽ കൈകാര്യം ചെയ്ത ഒരു രീതിയെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് പൊതുവെ അറിയില്ല. കാര്യം പൊതുബോധം കുറവാണല്ലോ. ചിന്ത എന്ന് പറയുന്നത് ഒരു പെട്ടിക്ക് തടച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്, അതിന് പുറത്തേക്ക് വന്നാൽ എല്ലാം തകരുമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗം, അവർക്കാണിപ്പോൾ മൊത്തത്തിൽ ഒരു കുരു പൊട്ടിയ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ ഒരു മദ്യശാല തുടങ്ങിയാലുള്ള പ്രശ്നം? മദ്യശാല എന്ന് പറഞ്ഞാൽ ഇപ്പോ പല പ്രദേശങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് സെൽഫ് സർവീസ് കൗണ്ടറുകൾ. അതായത് സ്റ്റഡി ക്ലാസ് ആൾക്കാർക്ക് വേണ്ടി വന്ന് മദ്യം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സെൽഫ് സർവീസ് കൗണ്ടറുകൾ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം? ഇവിടെ ആരുടെ സദാചാര ബോധമാണ് അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്? ഈ നാട്ടിൽ സ്ത്രീകളും കുട്ടികളും വരുന്ന പ്രദേശങ്ങളിൽ ഇത് തുടങ്ങിയാൽ എന്തോ സംഭവിച്ചു പോകുമെന്നാണ് ചിലർ പറയുന്നത്. ഈ പറയുന്ന ബിവറേജസിനകത്ത് സ്ത്രീകൾ ഇന്ന് സർവീസിന് വേണ്ടി പല മേഖലകളിലും ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് പ്രശ്നമില്ല, അവർ ആ ജോലി ചെയ്യുന്നതിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടം. പോരാട്ടത്തിന് ബാറുകളായിക്കോട്ടെ, ഇവിടെ സർവീസ് ചെയ്യാൻ ഇന്ന് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് കുറച്ച് പഴഞ്ചൻ ടീംസിനും എന്തോ ആണ് വലിയ നഷ്ടപ്പെടൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. കെ എസ് ആർ ടി സി പോലൊരു സംവിധാനം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയിരിക്കുന്നൊരവസ്ഥ. അപ്പോ അവർ മറ്റു വരുമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ അതിനകത്ത് ഒരു ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് വന്നാൽ എന്താണ് പ്രശ്നം? ഹേ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോയി എടുക്കണ്ട, നിങ്ങൾ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ, നിങ്ങൾ പോയി എടുത്തോളാം, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരെയോ അല്ലെങ്കിൽ സ്ത്രീകളോ ഇതിനു മുന്നിലൂടെ പോകണമെന്ന് ആരാണ് പറയുന്നത്? ഒരു സംവിധാനം വരുമ്പോൾ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ അതിന്റെ ഭാഗത്തേക്ക് വരും. ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ് ആ ഭാഗത്തേക്ക് വന്നാൽ മറ്റു കടകൾക്കും അവിടെ കച്ചവടമുണ്ടാകുമെന്ന സ്കോപ്പ് ഉണ്ടാകുമ്പോഴേ ഈ പറയുന്ന സംവിധാനമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അവിടെ ബസ് ഡിപ്പോയിൽ വരുന്ന ഒരാൾ ഇതിൽ നിന്നെടുത്ത് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കള്ളുകുടിക്കുമെന്ന് ചിന്തിക്കുന്ന ചില മുരട്ട ചിന്തകളുണ്ട്. ഇവരെ ഇന്ന് ഒരു കാലത്തും മാറ്റാൻ പറ്റത്തില്ല. എന്തിനെതിരെയും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവർ. ഒരു സംവിധാനം ഈ നാട്ടിൽ വരുമ്പോൾ ആ സംവിധാനം കൊണ്ട് മറ്റൊന്ന് രക്ഷപ്പെടുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിന് എതിരെ നിൽക്കുന്നത്? എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രം. മദ്യപിക്കുന്നത് എന്തോ മഹാ അപരാധം പോലെ കാണുന്ന ഒരു വലിയ വിഭാഗം. മദ്യപിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, അത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ. അതുകൊണ്ട് ഒരു സംവിധാനത്തിൽ മെച്ചമുണ്ടാകുമെങ്കിൽ ഈ നാട്ടിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളിലാണ്. അവിടെ ഭീമമായ വാടകയും കൊടുത്ത് സൗകര്യവുമില്ലാതെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോ കെ എസ് ആർ ടി സി പോലുള്ള ഒരു ബോർഡിന്റെ കീഴിൽ ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അവിടെയും വാടകയ്ക്ക് എടുക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടത്തേക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ വന്നാൽ ഈ വാടക മാസാമാസം കെ എസ് ആർ ടി സിക്ക് കിട്ടും. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാതെയും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാതെയും അതൊരു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോ അതിനെ എങ്ങനെയെങ്കിലും കട്ടപ്പുറത്തായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ഇപ്പൊ പെൻഷൻ ഇവർക്ക് മുടങ്ങുകയാണെങ്കിൽ അയ്യോ പെൻഷൻ മുടങ്ങിയേ, പെൻഷൻ മുടങ്ങിയേ, സർക്കാരിന് അതിന് കൊടുക്കാൻ നിവർത്തിയില്ലേ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഒരു വിഭാഗക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് എല്ലാ കാലത്തും കുറ്റം പറയാനല്ലാതെ നല്ലത് പറയാനായിട്ട് നാവ് പൊന്തത്തില്ല. എന്തെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ച് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി ഇല്ലാതായി പോയാലോ, അല്ലെങ്കിൽ നഷ്ടം വന്ന് അടച്ചുപൂട്ടിയാൽ ഈ വിമർശിക്കുന്നവർക്ക് എന്ത് കുഴപ്പമാണുള്ളത്? ആ അടച്ചുപോയി, അങ്ങനെ പോട്ടെ, അവിടെ കിടന്ന് നശിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കെട്ടിടം കെട്ടിയിട്ട് ഇതാ ഇവിടെ സ്ഥാപനങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ഇവർക്ക് കഴിയും. അപ്പോ ഈ പറഞ്ഞ ബിജു പ്രഭാകറിനെ പോലൊരു വ്യക്തി, അദ്ദേഹം വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ്. എന്ത് മേഖലയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ, അദ്ദേഹം പുരോഗമനപരമായിട്ടുള്ള ഇടപെടലുകളും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളും നടത്തുന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ബിജു പ്രഭാകർ. അതിനൊരു ഉദാഹരണമാണ് കേരളത്തിന്റെ ലോട്ടറി എന്ന് പറയുന്ന സംവിധാനം. അത് അദ്ദേഹം ഇരുന്ന സന്ദർഭത്തിൽ തന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് സാന്റിയാഗോ മാർട്ടിന്മാരെ പോലുള്ളവരെ പുറത്താക്കി കേരളത്തിന് തനതായിട്ട് ഒരു ലോട്ടറി സംവിധാനവും
അതിലൂടെ കാരുണ്യ പദ്ധതിയിലൂടെ ഇവിടത്തെ സാധാരണക്കാർക്ക് ഒരു ഫണ്ട് കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അന്ന് ഈ ലോട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർ കുറേ പേർ ഈ നാട്ടിലുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ വിമർശനവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കെഎസ്ആർടിസിയുടെ ഡിപ്പോകൾക്ക് കീഴിൽ എവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമുണ്ടോ ദുഹറേജ സൗണ്ടറ്റ് അവിടെ തുടങ്ങി എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല ഈ നാട്ടിലെ മദ്യപന്മാരെല്ലാം എടുത്തുടനെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചിട്ട് പോകുന്നവരെന്ന് ചിന്തിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് ചിലർ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ സദാചാരം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ഒരു കാര്യമുണ്ട് ഇവരോട് അടുത്ത് ഇടപെട്ട് നോക്കണം ഇത്രയും മോശമായിട്ടുള്ള സ്വഭാവങ്ങളുള്ളവർ ഈ നാട്ടിലുണ്ടാകത്തില്ല അത്രയും ക്യാരക്ടർ ഉള്ളവരാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഇതിനെയൊന്നും മുഖനിരക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോ മതത്തിന്റെ പേരിൽ മറഞ്ഞു നിന്ന് ഇതിനെയൊക്കെ അങ്ങ് തകർത്ത് കളയാം ഇവിടെ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ നടപ്പിലാക്കാൻ അനുവദിക്കാത്ത കുറെ മുരട്ട് ചിന്തകൾ ഈ സമൂഹത്തിലുള്ളത് വലിയ അപകടം തന്നെയാണ് അവരുടെ നിലവിളി കണ്ടുകൊണ്ട് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല കുറച്ച് ദിവസം കിടന്ന് വായിട്ടലച്ചിട്ട് അങ്ങ് നിർത്തിക്കോളും അത്രയേ ഉള്ളൂ ആ രീതിയിൽ മാത്രം ഇതിനെയൊക്കെ കണ്ടാൽ മതി ഈ കെഎസ്ആർടിസിയുടെ തന്നെ തമ്പാനൂർ ഡിപ്പോയും എന്തുമാത്രം സ്ഥലമാണ് അവരൊരു പുതിയ കെട്ടിടം കിട്ടിയിട്ട് അവിടെ ഉള്ളത് അതൊന്നും വാടകയ്ക്കെടുക്കാൻ പോലും ആളില്ല അപ്പോ അതൊക്കെ അങ്ങനെ കിടന്ന് നശിച്ചാലും പ്രശ്നമില്ല ഇപ്പൊ ഒരു ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് അവിടെ വന്നാൽ ആ സാധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മേടിക്കാനുള്ളവർക്ക് തൊട്ടടുത്ത് ഒരു ഷോപ്പ് വരും അവർക്കും അതിലൂടെ ജീവിക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഈ നാട്ടിൽ പരിഷ്കാരങ്ങളെല്ലാം വരുന്നത് വിദേശ രാജ്യങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ സൂപ്പർ മാർക്കറ്റുകളിൽ ലിക്കറുകൾ വിൽക്കുന്നുണ്ട് അപ്പോ ഒരു സ്റ്റഡി ക്ലാസ് ആൾക്കാർക്ക് സെൽഫ് സർവീസ് കൗണ്ടറുകൾ ഈ പറയുന്ന കെഎസ്ആർടിസി ഡിപ്പോകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ ഏതെങ്കിലും മുറികളിൽ തുടങ്ങിയാൽ ചിലർക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദനകളെ കണ്ടില്ലെന്ന് തന്നെയാണ് നടിക്കേണ്ടത് അത്തരം പ്രോജക്ടുകൾ വന്നതുകൊണ്ട് ഈ നാട്ടിൽ മദ്യപന്മാർ അങ്ങ് കൂടിപ്പോകുന്നില്ല ആവശ്യക്കാരനെ മദ്യപിക്കുന്നുള്ളൂ ഈ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി ആരെയൊന്നും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി മദ്യപിക്കുന്ന ഒരു ഏർപ്പാടൊന്നും ഈ നാട്ടിലില്ല താല്പര്യമുള്ളവർ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് അടച്ചിട്ട സന്ദർഭത്തിൽ വ്യാജവാറ്റ് എന്തുമാത്രം ഉയർന്നിരുന്നു ഇതൊന്നും ഈ പറയുന്ന മഹാന്മാർ കണ്ടില്ലായിരുന്നു അവിടെ വ്യാജവാറ്റുകളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ലിക്കറുകളെല്ലാം ഈ നാട്ടിൽ കൊണ്ടുവന്ന് അന്യായ വിലയ്ക്ക് വിറ്റപ്പോ പോലും വാങ്ങിക്കാൻ ആളുള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന കാഴ്ച മങ്ങിയ കുറെ വിഭാഗക്കാരുണ്ട് അതായത് മഞ്ഞപ്പിത്തം പിടിച്ച വിഭാഗക്കാർ എന്തിനെ മഞ്ഞയായിട്ട് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് അത്തരം നിലവിളികളെ ഈ വിഷയത്തിൽ കണ്ണടക്കിയാണ് വേണ്ടത് കെഎസ്ആർടിസി പോലൊരു സംവിധാനത്തെ എങ്ങനെ കൂടുതൽ പരിഷ്കരിച്ച് അതിന്റെ നഷ്ടം നികത്തി അതിലെ ജീവനക്കാരെ സംരക്ഷിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ബോർഡ് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോ അവിടെ ഒരു ബെവ്കോ ഔട്ട്ലെറ്റ് തുടങ്ങിയതുകൊണ്ട് കുറെ പേർ നിലവിളിക്കുന്നുണ്ടെങ്കിൽ കുറെ പേർ കെഎസ്ആർടിസി ബസ്സുകളിൽ കയറുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പോകാൻ പറയാണ് വേണ്ടത് എല്ലാത്തിലും കാണും ഇത്തരത്തിൽ കുതുകാൽ വെട്ടുന്ന ടീമുകൾ അത് ജനങ്ങളുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാലോചിതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം നിലവിളികളെ സർക്കാർ സംവിധാനങ്ങൾ ഇഗ്നോർ ചെയ്യുക കണ്ടില്ലെന്നടിക്കുക സോഷ്യൽ മീഡിയയിൽ കടന്ന് കുറെ അങ്ങ് തിളച്ച് പൊന്തിയിട്ട് അങ്ങ് അവസാനിച്ചോളും അതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ചെടി കൊടുക്കേണ്ടതില്ല എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ആയിരുന്നാലും ശരി എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നാലും ശരി ഈ വിഷയത്തിൽ പ്രായോഗികമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ കുറച്ച് സഭയോ അല്ലെങ്കിൽ കുറച്ച് വികാരം തുളുമ്പി നിൽക്കുന്ന ആൾക്കാരെയോ കണ്ടിട്ട് ഇത്തരം പദ്ധതികൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല കെഎസ്ആർടിസിയുടെ നവീകരണവും കെഎസ്ആർടിസിയുടെ പുനരുദ്ധാരണവും ആണെങ്കിൽ അതിന് കാലാനുസൃതമായ മാറ്റം തന്നെയാണ് വരേണ്ടത് ഇത്തരം വിദേശ മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകൾ കണ്ണിൽ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോണവരോ തേഞ്ഞു പോകുന്നവരോ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം ചില വികാരങ്ങൾ തുളുമ്പി നിൽക്കുന്നവരെ അങ്ങ് പൊട്ടിയൊലിപ്പിച്ച് കളയട്ടെ അങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നത് മദ്യവർജനമാണ് മദ്യവർജനം വേണ്ടാത്തവർ ഈ നാട്ടിൽ കുടിക്കണമെന്നോ അല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ടു പോകണമെന്നോ ആരും നിർബന്ധിക്കുന്നില്ല ആവശ്യക്കാർ മാത്രമേ ഈ പറയുന്ന സംവിധാനങ്ങളിൽ പോയി മേടിക്കത്തുള്ളൂ അപ്പോ അത് വാങ്ങിക്കുന്നത് മഹാ അപരാധമായി കാണുന്നവർ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ വേദനയെന്ന് വർദ്ധിക്കട്ടെ എന്ന് തന്നെയാണ് സർക്കാർ ചിന്തിക്കേണ്ടത്.